നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംസാരശേഷി, അതായത് സംസാരിക്കാനുള്ള കഴിവ് എന്താ വൈകുന്നതിനുള്ള കാരണങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതായ ആവശ്യം വരിക, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കുഞ്ഞ് സംസാരിച്ച് തുടങ്ങാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോഴത്തെ ഒരു ഒരു ജനറേഷനില് അല്ലെങ്കിൽ ഈ ഒരു ടൈമില് ഇത് ഒരു ഭയങ്കര കോമൺ ആയിട്ട് വരുവാണ്, കുഞ്ഞുങ്ങള് സംസാരിക്കാനുള്ള എന്താ പറയാ വൈകുന്നത്, സംസാരിക്കാൻ ശേഷി കുഞ്ഞുങ്ങളിലേക്ക് ആ ഒരു എന്താ പറയാ മൈൽ സ്റ്റോൺ അവർ അച്ചീവ് ചെയ്യുന്നത് കുറച്ച് ഡിലേ ആയി വരുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരികയാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ ഒരു ഒരു വയസ്സ് വരെ, ഒന്നര വയസ്സ് വരെയൊക്കെ കാര്യമാക്കുന്നില്ല, ചിലപ്പോൾ ഡോക്ടേഴ്സ് 2 വയസ്സ് വരെ ഒന്നും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കേൾവിക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നാവിലെ 2 അടിയിൽ കെട്ടുവരിക അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ജനറ്റിക് പ്രോബ്ലംസ്, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേറെ എന്തെങ്കിലും വൈകല്യങ്ങൾ, മീൻസ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് പോലത്തെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികള് ഒരു 1.5 വയസ്സാകുമ്പോഴേക്കും 1-2 വേർഡ്സ് എങ്കിലും പറഞ്ഞിരിക്കണം. 1.5 വയസ്സാകുമ്പോഴേക്കും 1-2 വേർഡ്സ്, ശരിക്കും 10 വേർഡൊക്കെ പറയണം എന്നാണ് കേട്ടോ. 1.5 വയസ്സാകുമ്പോഴേക്കും വാക്കുകള്, അതായത് സെന്റൻസ് ആയിട്ടല്ല നമ്മൾ വാക്കുകള്, ഇപ്പം ദച്ചുകുട്ടി എന്ന് പറഞ്ഞാല് അവള് അമ്മ, അച്ഛൻ, ചേട്ട, ചേച്ചി, പിന്നെ കാക്ക, പൂച്ചം, അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ തെന്നി വീഴും എന്നുള്ളതിന് തെന്ന, എപ്പോഴും മൂത്രം വെച്ചിട്ട് തെന്നി വീഴാൻ പോകില്ല, അപ്പൊ തെന്ന, അങ്ങനെ എന്തൊക്കെയോ പാപ്പം, അപ്പം, മമ്മ, അങ്ങനെയൊക്കെ കുറെ വാക്കുകൾ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പറയും. അപ്പൊ അങ്ങനെ നമ്മളൊരു 10 വേർഡ്സ് എങ്കിലും കുഞ്ഞുങ്ങൾ 1.5 വയസ്സാകുമ്പോഴേക്കും പറഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന അസുഖങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് എങ്കിൽ, അവർ 1.5 വയസ്സായിട്ടും 1 അല്ലെങ്കിൽ 2 വേർഡ്സ് പോലും പറഞ്ഞു തുടങ്ങിയില്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ 2 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ 2 സെന്റൻസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 സെന്റൻസ് എങ്കിലും കൂട്ടി പറയണം. അതായത് നമുക്ക് 2-3 വേർഡ്സ് കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ പറയുമല്ലോ, അമ്മ എനിക്ക് എന്തെങ്കിലും തരുമോ അല്ലെങ്കിൽ വെള്ളം തരണോ, എങ്ങനെ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ കൂട്ടി പറയുമല്ലോ, അങ്ങനെ സെന്റൻസ് ആയിട്ട് പറയണം. അപ്പൊ 2 വയസ്സായിട്ടും കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിക്കണം. ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം ഡോക്ടേഴ്സ് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറയാറില്ല, വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ TV കാണിക്കുന്ന സമയം കുറയ്ക്കണം. നമുക്കറിയാം ഇപ്പോൾ അമ്മമാർ, വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാരുള്ള വീടുകളിലൊക്കെ തീരെ സമയം ഉണ്ടാവില്ല അവർക്കൊന്നും കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ ഒന്നും. പിന്നെ മിക്ക വീടുകളിലും പ്രായമായ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയും കുറവാണ്, എല്ലാവരും തന്നെയായിരിക്കുമല്ലോ താമസിക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളോടുള്ള സംസാരം തീരെ കുറവായിരിക്കും, അവർ കൂടുതൽ സമയം TVയിൽ അല്ലെങ്കിൽ ഫോണിലായിരിക്കും. അപ്പോൾ TV ടൈം കൂടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ സംസാരം ഡിലേ ആക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മൊബൈൽ യൂസും, മൊബൈൽ ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് കാണാൻ വേണ്ടിയിട്ട്. അത് എന്ത് രീതിയിലായാലും നമ്മൾ ആ ഒരു സംഭവം, അതായത് ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ചെയ്യാൻ വേണ്ടി അവരെ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു കാരണവശാലും നമ്മൾ മൊബൈൽ കൊടുത്ത് കുഞ്ഞുങ്ങളെ കോംപ്രമൈസ് ചെയ്യിക്കരുത്, അതൊരു ശീലമാക്കി എടുക്കരുത്. TV കാണിക്കാൻ നമുക്ക് ഒരു ലിമിറ്റഡ് ടൈമിൽ കുഞ്ഞുങ്ങളെ TV കാണിക്കാൻ കുഴപ്പമില്ല, അകലെ ഇരുത്തിയിട്ട്. അപ്പോൾ മൊബൈൽ ഒഴിവാക്കുക, TV കാണിക്കുന്നതിന് ലിമിറ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സാധനങ്ങൾ കാണിച്ചു കൊടുത്ത് വാക്കുകൾ പറഞ്ഞു പഠിപ്പിക്കുക. അതായത് ഇപ്പോൾ ഒന്നും പറഞ്ഞു കൊടുക്കാത്ത കുട്ടികൾ, അല്ല പറഞ്ഞു തുടങ്ങാത്ത കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ പൂവ് കാണിച്ചു കൊടുത്തിട്ട് ദിവസവും നമ്മൾ അതേ വാക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക. കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും പറയും കുറച്ച് ദിവസം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ. അതുപോലെ കാക്കേനെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് പറയാം, പൂച്ച, അതുപോലെ നമ്മൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാവുന്ന ഓരോ സാധനങ്ങളും ഉണ്ടല്ലോ, അങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുക. അതുപോലെ വീട്ടിലുള്ള ഭക്ഷണങ്ങളാണെങ്കിലും വെള്ളമാണെങ്കിലും എല്ലാം നമ്മളിങ്ങനെ ദിവസവും അത് തന്നെ കാണിച്ചു കൊടുത്ത് പറഞ്ഞ് ശീലിപ്പിക്കുമ്പോൾ അവർ കുറച്ച് കുറച്ച് അതിലേക്ക് വരും. ഓരോ വേർഡ്സ് വെച്ച് പറഞ്ഞാച്ചാൽ മതി, അവർ ആ ഒരു വേർഡ് ശീലിച്ചതിന് ശേഷം നമുക്ക് അടുത്ത് പഠിപ്പിക്കാം. എല്ലാം കൂടെ പഠിപ്പിക്കാൻ പോയാൽ കുഞ്ഞുങ്ങളുടെ അത് കൺഫ്യൂഷനായി പോകും, ഇതുവരെ ഒന്നും പറഞ്ഞു തുടങ്ങാത്തവർക്ക്. അതാണ് ഒരു കാര്യം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ ഇരുന്നിട്ട് സംസാരിക്കുക. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും നമ്മളെന്താ പറയുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ അവരെ കൂടെ ഇരുത്തിയിട്ട് സംസാരിക്കുക, കുറച്ചധികം സമയം അവർക്ക് വേണ്ടി
മാറ്റിവെക്കുക. ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടായിരിക്കും നമുക്ക് സമയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പോകുന്നതിന് ഉള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ, കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ല. സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ടൈം കണ്ടെത്തണം. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കളിപ്പിക്കണം, സംസാരിപ്പിക്കണം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഈ പറയുന്ന രണ്ട് രീതിയിൽ, അല്ല, 2 വയസ്സ് കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കാം. ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും ഡോക്ടേഴ്സ് സ്പീച്ച് തെറാപ്പി ഒക്കെ പറയാറുണ്ട്. അപ്പോൾ സ്പീച്ച് തെറാപ്പി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് വിട്ടു കഴിഞ്ഞാൽ അവർ അവരുടേതായ രീതിയിൽ ആക്ടിവിറ്റീസിൽ കൂടെയോ പല രീതിയിൽ കൂടെ അത് ചെയ്യിപ്പിച്ചെടുക്കും, കുഞ്ഞുങ്ങളെ സംസാരിപ്പിക്കുക. പിന്നെ മിക്ക കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലിങ്ങനെ ബുദ്ധിമുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് ആരും സംസാരിക്കാനില്ലാത്തത് കൊണ്ടൊക്കെ സംസാരിക്കാതെ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ, അംഗൻവാടിയിലോ പ്ലേ സ്കൂളിലോ അങ്ങനെയൊക്കെ വിട്ട് കഴിയുമ്പോൾ അവർ സംസാരിച്ച് തുടങ്ങുന്നത് കാണുന്നുണ്ട്. പക്ഷേ അത് ഫോണിനും ടി വിക്കും ഒക്കെ അഡിക്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ അതിനും ഡിലേ വരുന്നു. അതുപോലെ തന്നെ അവരപ്പോൾ ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വരില്ല കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് മൊബൈൽ ഫോണും അതുപോലെ തന്നെ ടി വിയും അഡിക്റ്റ് ആക്കരുത് എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആയ ഭാഷ ഒരിക്കലും എൻകറേജ് ചെയ്ത് കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ എളുപ്പത്തിന് അല്ലെങ്കിൽ ആ വാക്ക് പഠിക്കാനുള്ള മടി കൊണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ആംഗ്യം കാണിക്കും. അപ്പം നമ്മൾ അതിന് സാധിച്ചു കൊടുക്കരുത്. അവരെ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വാക്കായിട്ട് വേർഡായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം ആ രീതിയിലേക്ക് പഠിപ്പിച്ചെടുക്കാൻ. കാരണം നമ്മൾ അവരെ ആംഗ്യം കാണിക്കുമ്പോഴേ അത് ശീലിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മൾ അതിന് സാധിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർ നെക്സ്റ്റ് ടൈമും അത് തന്നെ കാണിക്കും. അപ്പം നമ്മൾ ഒരിക്കലും ആംഗ്യ ഭാഷ പ്രോത്സാഹിപ്പിക്കരുത് അവർ ചെയ്യുന്നതിനോട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റായ വാക്കുകൾ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ നമ്മളും അത് തന്നെ പറഞ്ഞു കൊടുത്താണ് ശീലിപ്പിക്കാതിരിക്കുക. അതായത് നമ്മളിപ്പം ചോറിന് കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങുന്നതേ ചോറെന്നല്ലായിരിക്കും, അമ്മമ്മോ അമ്മമ്മോ അങ്ങനെ എന്തൊക്കെയോ കുഞ്ഞുങ്ങൾ പറയില്ല. അപ്പം അതൊന്നും അല്ലാതെ നമ്മളിങ്ങനെ തെറ്റായ വാക്കുകൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു പഠിക്കുമ്പോൾ അങ്ങനെ പറയാതെ അത് ഇന്നതാണ് എന്നുള്ളത് നമ്മൾ തിരുത്തി കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ചെടുക്കുക. അതും കുഞ്ഞുങ്ങൾ ഭാഷ പഠിച്ചെടുക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മളായിട്ട് കുഞ്ഞുങ്ങളെ ഓരോ സാധനങ്ങളും തൊട്ട് കാണിച്ചു കൊടുത്ത് ഇന്നത് ഇന്നതാണ്. ആ കൂട്ടത്തിൽ നമുക്ക് ചെറിയ ചെറിയ ബുക്കുകളും കൂടെ കാണിച്ചിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കാം കേട്ടോ. പക്ഷേ അതിനൊക്കെ മുമ്പ് നമ്മൾ ബേസിക് ആയിട്ടുള്ള വീട്ടിലെ കുഞ്ഞു കാര്യങ്ങൾ പഠിപ്പിക്കണമല്ലോ. എന്നിട്ട് വേണം നമ്മൾ ബുക്കിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പം ഇങ്ങനെ പഠിപ്പിച്ചെടുത്താൽ കുഞ്ഞുങ്ങൾ സംസാര രീതി വൈകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും വാക്കുകൾ പിക്ക് ചെയ്തെടുക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ.